ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ആകാശ് ബാലു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ വളരെ ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. R15 വെർഷൻ 3 BS4 എഡിഷനും BS6 എഡിഷനും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. BS6 എന്തിനാണ് BS6 എഡിഷൻസ് ഇറക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല. ശരിക്കും BS6 എഡിഷൻ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ പവർ റെഡ്യൂസ് ചെയ്ത് മൈലേജ് കൂട്ടാനും പിന്നെ എമിഷൻ കുറയ്ക്കാനും 2019 ഉണ്ടായ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കുറയ്ക്കാനും വേണ്ടിയാണ് BS6 നിലവിൽ ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ BS6 പാലിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ കമ്പനിക്കാരെല്ലാവരും BS6 എഞ്ചിൻ ഇറക്കുന്നത്. അപ്പോൾ BS4 BS6 തമ്മിലുള്ള വ്യത്യാസം ആദ്യം തന്നെ ഞാൻ പറയാം. BS4 എഡിഷൻ R5 വെർഷൻ 3 എഞ്ചിൻ സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. 155 cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ലിക്വിഡ് കൂളിംഗ് എഞ്ചിനാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 19.3 PS ഓഫ് പവർ അറ്റ് 10K RPM 14.7 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് അറ്റ് 8500 RPM ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. BS6 എഞ്ചിനിൽ നോക്കാം. 155 cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ലിക്വിഡ് കൂളിംഗ് എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 18.6 PS ഓഫ് പവർ അറ്റ് 10K RPM 14.1 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് അറ്റ് 8500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 PS ഓഫ് പവർ നമുക്കിവിടെ ലോസ് ആയിട്ടുണ്ട്. അത് ശരിക്കും എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്, എമിഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്തപ്പോഴാണ് ആ ഒരു 1 PS ഓഫ് കുറഞ്ഞത്. പക്ഷേ എല്ലാവരും വിചാരിക്കും 1 PS ഓഫ് പവറല്ലേ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ BS4 വെച്ച് നോക്കുമ്പോൾ ശരിക്കും അതൊരു ലോസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ V3 സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ പവർ കുറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിങ്സ്. പിന്നെ അത് മാത്രമല്ല, ശരിക്കും ഇതിൻ്റെ പവർ കുറഞ്ഞ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഇനീഷ്യൽ പവറും ടോപ്പ് എൻഡ് ആയിരിക്കും ഇതിലെ ശരിക്കും ലോസ് ആയിട്ടുള്ളത്. അത് നമുക്ക് ഡ്രാഗ് വെച്ചാൽ ശരിക്കും അത് മനസ്സിലാവും. കേരളത്തിൻ്റെ റോഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ടോപ്പ് എൻഡിലോട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഒരു ഇനീഷ്യൽ പുള്ള് പോകുമെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു വിഷമം നമുക്ക് BS6 കാണുന്നുണ്ട്. പക്ഷേ BS6 ഒട്ടും നമ്മളെ തളർത്തുന്ന കാര്യമല്ല, നമുക്ക് ഉപകാരമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവർ കളറ് അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഒരു കളറാണ് റേസിംഗ് ബ്ലൂ എന്നുള്ള എഡിഷൻ. പക്ഷേ ഇപ്പോൾ ഇറക്കുന്ന റേസിംഗ് ബ്ലൂവും ഇവർ എല്ലാ കളറും അടിപൊളിയാക്കി ഇവർ തന്നെ ഇവർ ഇറക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് പക്കയായിട്ട് തന്നെ ഇവർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ക്വാളിറ്റിയിൽ മാത്രമേ എനിക്കൊരു ചെറിയൊരു പോരായ്മയുള്ളൂ. BS6 അതൊന്ന് സെറ്റപ്പ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. BS6 മാറിയപ്പോൾ വണ്ടിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറയാം. ആദ്യം തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് താഴോട്ട് തട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് സെൽഫ് അടിക്കാൻ പറ്റില്ല. അതൊരു നല്ലൊരു ഫീച്ചറാണ്. പിന്നെ സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ, നമ്മുടെ ഡ്യൂക്കിലൊക്കെ ഉള്ള പോലെ. പിന്നെ ഈ വണ്ടിയിൽ അസിസ്റ്റായിട്ട് സ്ലിപ്പർ ക്ലച്ചോടിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു യൂസാണ് കിട്ടുന്നത്. പിന്നെ ഒരു ചെറിയ കാര്യമാണ്, ഇതിലെ ഡ്യുവൽ ഹോണും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോണിൻ്റെ ഒരു പോരായ്മ തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിലും ഒരു അപ്ഡേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അത് ഒരു ശരിക്കുള്ള ഒരു പോരായ്മയാണ്. നമ്മൾ അടുത്ത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലെന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. ബൈ.